എൻ്റെ മുറിയിൽ ഞാൻ ഫാനും അതേപോലെ തന്നെ ഒരു എയർ കണ്ടീഷണറും ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നമ്മൾ ഇത് ഓഡാസിറ്റി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓഡാസിറ്റി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എൻ്റെ മുറിയിൽ ഞാൻ ഫാനും അതേപോലെ തന്നെ ഒരു എയർ കണ്ടീഷണറും ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നമ്മൾ ഇത് ഓഡാസിറ്റി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓഡാസിറ്റി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഓഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് നോയ്സും നമ്മൾക്ക് ഓഡാസിറ്റി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഈ ഒരു വീഡിയോ ക്രിയേറ്റേഴ്സിനെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾക്കറിയാം ഔട്ട്ഡോറിലൊക്കെയാണ് നമ്മളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നമ്മൾക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ നല്ലതായിട്ട് തന്നെ നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഒരു കമന്റിനെയും ബേസ് ചെയ്തുകൂടിയാണ്. ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് തങ്കൂസ് വേൾഡ് ആണ്. തങ്കൂസ് വേൾഡിന്റെ ചാനല് വളരെയധികം ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഞാനും ആ ഒരു ചാനല് കാണാറുള്ളതാണ്. ആ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾക്ക് ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഓഡാസിറ്റി ടീം .org എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഡൗൺലോഡ് ഓഡാസിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഓഡാസിറ്റി നമ്മളുടെ ഡിവൈസിലോട്ട് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഞാനിപ്പോൾ ഓഡാസിറ്റി ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. നമ്മളിനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് നോയിസ് എന്ന്. ഈ ഒരു ഫയലാണ് അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ആണ് നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു ഓഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് ഓഡാസിറ്റി ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഓഡിയോ, അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആണ് നമ്മൾ ഓഡാസിറ്റി ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ വീഡിയോയിലെ ഓഡിയോ ഫയൽ അല്ലെങ്കിൽ വീഡിയോയിലെ ഓഡിയോയുടെ അകത്തായിരിക്കും ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മളുടെ വീഡിയോനെയും ഓഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഫയലിനെ ഒരു ഓഡിയോ ഫയലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് അടുത്തത് ഓഡാസിറ്റി നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓഡാസിറ്റിയുടെ ഹോം ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് മുകളിലുള്ള ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഓഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ഫയല് അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ഓഡിയോ ഇവിടെ വരുന്നതാണ്. നമ്മൾക്ക് അതിൻ്റെ വേവ് ഫോം ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു ഒച്ചയില്ലേ, ഈ ഒരു ഒച്ച ഞാൻ എൻ്റെ മുറിയിൽ ഞാൻ ഫാനും അതേപോലെ തന്നെ ഒരു എയർ കണ്ടീഷണറും ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നമ്മൾ ഇത് ഓഡാസിറ്റി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓഡാസിറ്റി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു ഓഡിയോയ്ക്കകത്ത് നമ്മൾ പറയാത്ത, അതായത് നമ്മളൊന്നും സംസാരിക്കാത്ത ഭാഗത്ത് നമ്മൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നിരിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾക്ക് വെറുതെ നമ്മളുടെ ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ ആ ഒരു സ്പൈക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. നമ്മൾക്കപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുകളിലുള്ള എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് നോയിസ് റിഡക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾക്ക് ഗെറ്റ് നോയിസ് പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഓഡിയോയുടെ എന്തോരം ഭാഗത്താണ് നമ്മൾക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാനുള്ളത് എന്ന് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരു കുറച്ച് ഭാഗമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫുൾ ഓഡിയോയ്ക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സിന്റെ നോയ്സ് റിഡക്ഷൻ എഫക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയും എയും കൂടി പ്രസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു ഓഡിയോ ഫുൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇതിന് ശേഷം നമ്മൾക്ക് മുകളിലുള്ള എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് നോയിസ് റിഡക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു നോയിസ് റിഡക്ഷൻ ഡെസിബിൾസ് ആണിത്. നമ്മൾക്ക് ഇത് ഇവിടെ നിന്ന് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മളിനി അടുത്തത് ഇത് ഒരു നമ്മൾക്ക് കറക്റ്റ് ആയിട്ട്, അതായത് നമ്മളുടെ സൗണ്ടിന്റെ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇത് മാറ്റേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 26 ഒക്കെ ഇട്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. നമ്മൾക്ക് 12, 6 ഇതുപോലെയൊക്കെ ആയിരിക്കും കടക്കാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നമ്മൾക്ക് നോക്കാം എന്തോരം വരുമെന്ന്. ഇതിന് ശേഷം നമ്മൾക്ക് പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രിവ്യൂ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നോയിസ് റിഡക്ഷൻ 48 കൊടുത്തിട്ടുണ്ട്, സെൻസിറ്റിവിറ്റി 2.50 കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി സ്മൂത്തിങ് ബാൻഡ്സ് ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾക്ക് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം, നമ്മളുടെ ആ ഒരു സൗണ്ട് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു ഒച്ചയില്ലേ, ഈ ഒരു ഒച്ച ഞാൻ എന്റെ മുറിയില് ഞാൻ ഫാനും അതേപോലെ തന്നെ ഒരു എയർ കണ്ടീഷണറും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു വേവ് ഫോമിനകത്ത് തന്നെ നമ്മൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊന്ന് Ctrl Z ക്ലിക്ക് ചെയ്യുകയാണ്. Ctrl Z എന്ന് പറയുന്നത് അണ്ടു ആണ്. ഇവിടെ നമ്മൾക്ക് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇത് റീഡു ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മളുടെ ഈ ഒരു ഓഡിയോയ്ക്കകത്തു നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ചെറുതായിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, പക്ഷേ ഏകദേശം നമുക്കെല്ലാം റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഒച്ച ഞാൻ എന്റെ മുറിയില് ഞാൻ ഫാനും അതേപോലെ തന്നെ ഒരു എയർ കണ്ടീഷണറും ഓൺ ചെയ്തിട്ടുണ്ട്. അതിന്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നമ്മൾ ഇത് ഓഡാസിറ്റി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ ഓഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിമൂവ് ചെയ്ത ശേഷം നമ്മൾക്ക് മുകളിലുള്ള ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് എക്സ്പോർട്ട് ആസ് MP3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ആസ് WAV ഉണ്ട്, എക്സ്പോർട്ട് ആസ് OGG ഉണ്ട്, എക്സ്പോർട്ട് ഓഡിയോ ഉണ്ട്, അതേപോലെ തന്നെ വേറെ കുറെ ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ഇത് എക്സ്പോർട്ട് ആസ് MP3 എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം നമ്മൾക്ക് ഇത് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇത് ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുകയാണ്. ഇതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ്ഡ് എന്ന് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ഓഡിയോയുടെ ആർട്ടിസ്റ്റ് നെയിം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതിനുശേഷം നമ്മൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ആ ഒരു ഓഡിയോ ഫയല് നമ്മൾക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ്ഡ് എന്ന് പറഞ്ഞ ഒരു ഫയല് വന്നിരിക്കുന്നത്. നമ്മൾക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും ആ ഒരു ഓഡിയോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾക്ക് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു ഒച്ചയില്ലേ, ഈ ഒരു ഒച്ച നേരത്തെ ഫയലുമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് തന്നെ ഓഡാസിറ്റി ഉപയോഗിച്ച് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളുടെ ഒരു ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസും ഓഡാസിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് റിമൂവ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കമന്റ് ആഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. See you in the next video. It's me, Alfinn, signing out. Goodbye.